നമസ്കാരം എല്ലാ കുഞ്ഞുങ്ങളെയും മലയാളം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് ഞാനാണ് താരം എന്ന പാഠത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു പ്രവർത്തനത്തോടു കൂടി തുടങ്ങിയാലോ? ആരാണ് കടങ്കഥയുടെ ഉത്തരം കണ്ടെത്തി അതിന്റെ ചിത്രം വരച്ചു നിറം നൽകൂ. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ആരാണ്? അതെ, ആമ. ആമയുടെ ചിത്രം വരച്ച് നിറം നൽകണം. കേട്ടല്ലോ, ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം ആർക്കെങ്കിലും പറയാമോ? എന്താണ്? അതെ, മത്സ്യം. കൂട്ടുകാരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ജലം. ഇനി നമുക്ക് എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ? എഴുതാം. എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? അതെ, കുടിക്കാൻ, കുളിക്കാൻ, കൈകൾ വൃത്തിയാക്കാൻ, വാഹനങ്ങൾ കഴുകാൻ, തറ വൃത്തിയാക്കാൻ, പാത്രങ്ങൾ കഴുകാൻ, ചെടികൾ നനയ്ക്കാൻ, തുണികൾ കഴുകാൻ, കൃഷിക്ക്, വ്യവസായത്തിന്, പിന്നെയോ? അതെ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും നാം ജലം ഉപയോഗിക്കുന്നു. കൂട്ടുകാരെ, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്? മഴ, പുഴ, കിണർ, കുളം, മഞ്ഞുപാളികൾ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് നീങ്ങാം. കുളത്തിലെ വെള്ളം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ടീച്ചർ വായിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ നിരവധി കുളങ്ങളുണ്ട്. കുളത്തിൽ ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്നു. കൃഷിക്കു നനയ്ക്കാൻ കുളത്തിലെ വെള്ളം ഉപയോഗിക്കാറുണ്ട്. നീന്തി കുളിക്കാനും മീൻ വളർത്താനും കുളങ്ങൾ പ്രയോജനപ്പെടുന്നു. ആമ്പൽ, താമര, കുളവാഴ, വിവിധ തരം പായലുകൾ തുടങ്ങിയ ജലസസ്യങ്ങളും കുളത്തിൽ വളരുന്നു. മീനുകൾക്ക് പുറമെ ആമ, നീർക്കോലി തുടങ്ങിയ ജീവികളും കുളത്തിലുണ്ടാവും. കൂട്ടുകാരെ, കുളത്തിലെ വെള്ളം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? കൃഷിക്ക് നനയ്ക്കാൻ, പിന്നെയോ? നീന്തി കുളിക്കാനും മീൻ വളർത്താനും കുളങ്ങൾ പ്രയോജനപ്പെടുന്നു. കുളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? ആമ്പൽ, താമര, കുളവാഴ, വിവിധ തരം പായലുകൾ. സസ്യങ്ങൾ മാത്രമല്ല, മത്സ്യം, ആമ, നീർക്കോലി തുടങ്ങിയ ജീവികളും കുളത്തിൽ വസിക്കുന്നു. കൂട്ടുകാരെ, ഇനി നമുക്ക് പുഴയെക്കുറിച്ച് ഒന്ന് എഴുതി നോക്കിയാലോ? പുഴ. നമ്മുടെ കേരളത്തിൽ ധാരാളം പുഴകൾ ഉണ്ട്. പുഴയിലെ വെള്ളം കൃഷിക്കായി ഉപയോഗിക്കാറുണ്ട്. പുഴയിൽ ധാരാളം മീനുകൾ ഉണ്ട്. പുഴയിലെ വെള്ളമാണ് മൃഗങ്ങൾ കുടിക്കുന്നത്. പുഴയിലെ വെള്ളം കടലിലേക്ക് ഒഴുകിയെത്തുന്നു. കുഞ്ഞുങ്ങളെ, നമ്മൾ പുഴയിലെ വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കൃഷിക്കായി അല്ലേ? അതുപോലെ പുഴയിൽ ഒത്തിരി മീനുകളുമുണ്ട്. പുഴയിലെ വെള്ളമാണ് മൃഗങ്ങൾ കുടിക്കുന്നത് പോലും. അതുപോലെ പുഴയിലെ വെള്ളം കടലിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇനി നമുക്ക് കിണറിനെ കുറിച്ച് എഴുതാം. കിണർ. കിണറിലെ വെള്ളമാണ് ഏറ്റവും ശുദ്ധമായ വെള്ളം. കിണറിലെ വെള്ളം കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നു. കിണറുകൾ പല വലിപ്പത്തിൽ നിർമ്മിക്കാറുണ്ട്. കുഴൽ കിണറുകളും നമ്മുടെ നാട്ടിലുണ്ട്. കൂട്ടുകാരെ, ഏറ്റവും ശുദ്ധമായ വെള്ളം ഏതാണ്? അതെ, കിണറിലെ വെള്ളം. ഇനി ടീച്ചർ ചോദിക്കട്ടെ, കിണറിലെ വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും പാത്രങ്ങൾ കഴുകാനും ചെടികൾ നനയ്ക്കാനുമെല്ലാം കിണറിലെ വെള്ളം നാം ഉപയോഗിക്കുന്നു. കൂട്ടുകാരെ, ഈ രണ്ട് പ്രവർത്തനങ്ങളുടെയും ഉത്തരം എല്ലാവരും വൃത്തിയായി പാഠപുസ്തകത്തിൽ എഴുതണം. കേട്ടല്ലോ.
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ് ഇഷ്ടമായോ? ഇനി അടുത്ത ക്ലാസ്സിൽ അറിഞ്ഞു കഴിക്കാം എന്ന ഒരു പുതിയ പാഠവുമായി ടീച്ചർ വരാം.